ഫാറൂഖേ, ഓണക്കല്ലേ സദ്യപ്പിക്കണ്ടേ? ആ അണക്ക് കുഴപ്പമില്ലല്ലോ, കണ്ടെടുത്ത ഭാസ്കരേട്ടനൊക്കെ ഉണ്ടല്ലോ, അതാകുമ്പോ അനക്ക് ഫ്രീ ആയിട്ട് കിട്ടൂല്ലേ? എടാ അതൊക്കെ പാളിയിക്കണു. രണ്ടു ദിവസം മുന്നേ ഒരു മെസ്സേജ് വന്നിരുന്നു, ഫാമിലി പാക്കിന് 5000 പറഞ്ഞിട്ട്. മൂപ്പര് അതൊരു ബിസിനസ്സായി എടുത്തുക്കണു, ഭയങ്കര അടിയായി. കഴിഞ്ഞ പോലൊക്കെ ഇപ്പൊ ഫ്രീ ആയി കിട്ടുന്ന സാധനമാണ്. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, അലൂമിക്ക് വേണോ വെച്ചോക്കാം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓനെ ചാമ്പിട്ട് നമുക്കും വാങ്ങാം. ആ അത് പൊളിക്കും, ഗൾഫിൽ നിന്ന് ഇപ്പടുത്താണ് വന്നിട്ടല്ലേ ഉള്ളൂ. ആ എന്നാ ഞാനൊന്ന് വിളിച്ചു നോക്കി നോക്കാം. ഹലോ, അലൂമി അല്ലേ? അതെ, അലൂമിയാണ്. നിങ്ങൾ എന്താ ഉറങ്ങാ? ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വാങ്ങിയത്. പിന്നെ നമ്മളെ ഭാസ്കരേട്ടന്റെ അവിടെ ഓണസദ്യ ഉണ്ട്, ഫാമിലി പാക്കിന് വെറും 1000 ഉള്ളൂ. നിങ്ങക്ക് വേണ്ടേ ഓണസദ്യ? എനിക്ക് വേണ്ട, എനിക്ക് ഓസി അടിച്ചുക്കണം അയൽപക്കത്തിൽ, എനിക്ക് പോവണ്ട. ആ എന്നാ ആയിക്കോട്ടെ. ഓക്കെ, അത് മൂഞ്ചിയടാ. ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യമില്ല, നമ്മക്ക് ഏതായാലും ഇതിന് വാങ്ങുക. ഭാസ്കരേട്ടന്റെ ഫുഡ് അതാകുമ്പോ അടിപൊളിയല്ലേ. ഇച്ചിരി 2 വേണം, അനക്ക് 3 വേണം, അങ്ങനെ നമുക്ക് ഫാമിലി പാക്കിന് വാങ്ങാം. എന്തേ? ആ 2 എടുത്താലും ഒരു ഫാമിലിക്ക് തിന്നാല്ലേ ഉണ്ടാവും പറഞ്ഞു. ഇനിയിപ്പോ അയാളെ ഒപ്പിച്ചായിരുന്നാ പറയുന്നു. എടാ എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? മഹാമോശയുന്നടാ. കഴിഞ്ഞ കൊല്ലം അയാൾ ഫ്രീ വന്നപ്പോ ഇതിലേറെ രസമുണ്ടായിരുന്നു, ഇപ്പൊ കായ് എടുത്ത് വാങ്ങിയപ്പോ 10 പൈസക്കില്ല. ഇങ്ങനെ വിട്ടാ പറ്റൂല, ഏതായാലും നമുക്കൊന്ന് വിളിച്ചു നോക്കി നോക്ക. ആ നെജ്ജുളി നെജ്ജുളിച്ചേ ഹലോ, ഭാസ്കരേട്ടനല്ലേ? ആ ഭാസ്കരേട്ടൻ തന്നെയാണ്. സദ്യയെ കുറിച്ച് അറിയാനായിരിക്കും അല്ലേ? അതെ. ആ ഓരോരുത്തർക്ക് സദ്യയുടെ ഓരോ ഐറ്റംസ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതാ ഐറ്റംസ് ഇഷ്ടപ്പെട്ടത്? സംഭവം ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഞങ്ങൾക്ക് പറ്റിയത് വായന്തലയാണ്.